നമ്മൾ ഷിപ്പ് കേവ് കാണാൻ വന്നതിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് ഇത് ഒന്നാന്തരം മരുഭൂമിയിലാണ് ഒരേറ്റ മനുഷ്യനില്ല അവിടുത്തെ ഒട്ടകത്തിന് മേഖല ആരോ ഒരാളുണ്ടെന്ന് തോന്നുന്നു അതിനും ആളില്ല എന്ന് തോന്നുന്നു ഒട്ടകം മാത്രം ഇങ്ങനെ നിൽക്കുന്നു നല്ല മരുഭൂമിയിൽ പച്ചപ്പുണ്ട് അത് കാരണം ഒട്ടകം ഇങ്ങനെ മേയാണ് വേറെ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ തീരെ ഒന്നും കാണുന്നില്ല നമ്മളിപ്പോൾ എന്തായാലും വന്നിട്ടുള്ളത് ഷിപ്പ് കേവ് കാണാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പം നമ്മുടെ കാറ് അങ്ങോട്ട് പോവില്ല ദേ ഇതാണ് അവസ്ഥ റോഡിൻ്റെ ഫോർ വീൽ ഡ്രൈവ് വണ്ടി ഉണ്ടെന്നുങ്ങോട്ട് പോവുള്ളൂ പോവുകയുള്ളൂ പിന്നെ ഞങ്ങൾ വീല് ഡ്രൈവ് വണ്ടി ഇല്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് പോവാണ് ഏതാണ്ട് ഒരു കിലോമീറ്റർ കൂടുതൽ നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കാലാവസ്ഥ വലിയ ഇഷ്യൂ ഇല്ല അത് കാരണം ഞങ്ങൾ നടന്നു പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഫാമിലി ആയിട്ടുണ്ടെന്ന് ഞങ്ങൾ നടക്ക ജുവയിൽ നിന്ന് ഇവിടം വരെ എത്തി ഏതാണ്ട് ഒരു നൂറ്റി അറുപത് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഇവിടെ വെറും മരുഭൂമിയാണ് ഞാൻ കാണിക്കാം ഇപ്പോൾ വന്ന വഴിയിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഇങ്ങനെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നു റോഡിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ തണലിലിരുന്ന് ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു ഇങ്ങനെ യാത്ര മരുഭൂമിയിലേക്ക് തുടരുകയാണ് കേട്ടോ ഞങ്ങളങ്ങനെ ഷിപ്പ് കേവ് കാണാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ ഇപ്പോൾ ഓൾറെഡി സന്ധ്യയായി ഇനിയിപ്പോൾ അതിനകത്ത് കയറി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ ആ കേബിനകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ കേബിൽ ലൈറ്റ് കുറവാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് കണ്ടില്ലേ വല്ലാത്ത വഴിയാട്ടോ വാഹനമൊന്നും വരില്ല ഈവൻ ഫോർ വീൽ ഡ്രൈവ് പോലും അടിയൊക്കെ ഇടിക്കും അത് കാരണം പോകുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി വഴിയിൽ വെച്ചിട്ട് നടക്കുകയാണ് കേട്ടോ അല്ല പാറ വെറും മരുഭൂമി വെറും മരുഭൂമി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരുമില്ല ഞങ്ങൾ മാത്രം ഫാമിലി ഇനിയിപ്പോൾ ഇരുട്ടി കഴിഞ്ഞാൽ തിരിച്ചെങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുമെന്നുള്ളതും ഭയങ്കര കൺഫ്യൂസാണ് എന്തായാലും ഞങ്ങൾ പോവാണ് കേവ് കാണുവാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കുറേ ദൂരം ഉണ്ട് ഇതേ കാണുന്നുണ്ടോ വളരെ ദൂരെയാണ് എറൗണ്ട് ഇതേ നോക്കിയാൽ ഇവിടെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സമയം അറൗണ്ട് ഫൈവ് ടെന്നോളായി അപ്പോൾ ഇവിടുന്ന് നടന്ന് അവിടത്തേക്ക് എത്തുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഫൈവ് തേർട്ടി എല്ലാം കഴിയും അതായത് നേരെ ഇട്ടി തുടങ്ങും പിന്നെ അതിനകത്തേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നില്ല കേട്ടോ അത്രയും ദൂരെയാണ് ഒരു രക്ഷയില്ലാത്ത ദൂരട്ടോ കാണുന്നുണ്ടോ ദൂരെ എൻ്റെ കുടുംബം എല്ലാം എന്താ തളർന്ന് നടന്ന് തളർന്നു ഇങ്ങനെ വരികയാണ് ഇനിയിപ്പോൾ തിരിച്ചു പോകുന്ന ആലോചിച്ചിട്ടാണ് ഒരു രക്ഷയില്ല വല്ലാത്ത അവസ്ഥയിലാണ് പെട്ടുപോയിരിക്കുന്നത് എന്തായാലും ഇത് വല്ലാത്ത സ്ഥലമാണ് ഒരു രക്ഷയില്ല എനിക്ക് തോന്നുന്നു നമ്മൾ അവിടേക്ക് പോകാതിരിക്കുകയാണെന്ന് നല്ലതെന്ന് തോന്നുന്നു തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും അങ്ങനെ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് ഒരു പരുവായി ഏതാണ്ട് റോക്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടല്ല പക്ഷേ നിങ്ങൾ കണ്ടല്ലോ നേരം വളരെ വൈകിയിരിക്കുകയാണ് അതിനകത്തേക്ക് കയറാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പൊന്നുമില്ല എന്നിരുന്നാലും ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അതുമാത്രമല്ല അതിനകത്തുള്ള കേവിലേക്ക് അതായത് ഗുഹയിലേക്ക് കയറുമ്പോൾ ഗുഹയ്ക്കകത്ത് ഭയങ്കര ഇരുട്ടാണ് കേട്ടോ അത് അതിനകത്തേക്ക് കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ മുട്ടിലതിനൊക്കെ കയറാൻ പറ്റുകയുള്ളു അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതിനകത്ത് കയറുന്നത് അങ്ങനെ കയറുന്നത് കയറിയിട്ട് വേണം ഏണി അതായത് ഏണിയിൽ കൂടി മാത്രമേ നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് കയറാൻ പറ്റുള്ളൂ ആ കാണുന്നുണ്ടോ അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ കയറേണ്ടത് ടോപ്പിൽ കയറിയിട്ട് വേണം എന്നാൽ ഈ ഏരിയ മൊത്തം കാണാൻ പറ്റും നല്ലതുപോലെ വീഡിയോ എടുക്കാം പക്ഷേ അതിനുള്ള അവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും ശരിക്കും നേരെ ഇരുട്ടാൻ സാധ്യതയുണ്ട് പിന്നെ അവസാനം മരുഭൂമിയിൽ പെട്ടു പെട്ടുപോകും അതായത് യൂട്യൂബറും കുടുംബവും മരുഭൂമിയിൽ പെട്ടെന്നുള്ള വാർത്ത നിങ്ങൾ കാണേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് തിരിച്ചു പോകാൻ തന്നെ വഴി അറിയാമെന്ന് തോന്നില്ല അതേ വേണ്ടോ ഇത് ഇതാണ് അവസ്ഥ ഒന്നുമില്ല കേട്ടോ ഓക്കെ നാല് സൈഡ് നിങ്ങൾ കണ്ടോ ഒരിതുമില്ല ഒന്നും കാണാൻ പറ്റുന്നില്ല അതേ ഇണക്കത്ത് ഏയ് ചിനു അമ്മയിൽ കളിക്കല്ലേ അതേ ഇണക്കത്ത് ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇറങ്ങിയപ്പോഴത്തേക്കും താമസിച്ചു ഞങ്ങൾ വിചാരിച്ചു കാറിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ ആയിരിക്കും പോയി കാണാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത് കാറ് പോകുന്ന സ്ഥലമല്ല അപ്പോൾ നമ്മുടെ അടുത്ത് ഫോർ വീലറും ഉണ്ടായിരുന്നില്ല ഫോർ വീലറുള്ള ഉള്ള ആരും ഈ വഴിക്ക് വന്നതുമില്ല അപ്പോൾ അതാണ് നമുക്ക് ഇവിടേക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടോ സൂര്യാസ്തമയം ഓൾമോസ്റ്റ് ആയി എന്തായാലും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നാല് സൈഡിലും മലകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ മലയാളമാണ് എല്ലാ മലകളാണ് കണ്ടോ എക്ക മലകളാണ് ഇപ്പോൾ ഏതാണ്ട് ഞങ്ങൾ ഷിപ്പ് കേബിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് പക്ഷേ സൂര്യൻ അസ്തമിക്കാറായി കേട്ടോ ഇനിയൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ എന്തായാലും സൂര്യനെ അസ്തമിക്കും എനിക്ക് തോന്നുന്നില്ല നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റുമെന്ന് എന്തായാലും ഞാൻ കഴിവതും അതിൻ്റെ തൊട്ട് പരിസരത്ത് ചെന്നിട്ട് ഒരു വീഡിയോ എടുത്ത് കാണിക്കാം പക്ഷെ ഇത്രത്തോളം ദൂരം വന്നിട്ട് അതിനകത്ത് കയറാതെ പോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല കാര്യം ഭയങ്കര ആഗ്രഹത്തോടു കൂടിയാണ് വന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ആട്ടിട തന്നെ കണ്ടപ്പോൾ പുള്ളിയെടുത്ത് ചോദിച്ചും പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് കയറാൻ ഈ സമയത്ത് പറ്റായത് നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ അതായത് ഒരു നാല് മണി സമയത്തൊക്കെ ഇവിടെ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ കയറാമായിരുന്നു എന്നാണ് പറയുന്നത് അത് ഭയങ്കര ഇരുട്ടാണ് അതിനകത്ത് തീരെ പ്രകാശമൊന്നുമില്ല പിന്നെ ശരിക്കും പേടിയാവും കുനിഞ്ഞ് അതായത് ഒരു കണക്കിന് മുട്ട് കുത്തി അല്ലെങ്കിൽ കൈമുട്ട് കുത്തി നടന്ന് എഴഞ്ഞു മാത്രമേ അതിനകത്തേക്ക് പോയി ആ കേവിൻ്റെ നടുഭാഗത്തെത്തിയിട്ട് പിന്നെ നമ്മൾ ലാഡറിൽ കയറി മേളിലേക്ക് പോയി മേളിൽ നിന്നുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ അത് ഇത്രയും മേളിൽ നമ്മൾ കയറി വരണം പക്ഷേ അത് താഴത്തുനിന്ന് പോകേണ്ടത് കൈമുട്ട് കുത്തി നടന്നു വേണം അകത്തേക്ക് പ്രവേശിക്കണം കേട്ടോ എന്നിട്ട് മാത്രമേ ആ ലാഡറിൽ കൂടി നമുക്ക് ഇതിനു മേളിലേക്ക് കയറാൻ പറ്റുള്ളൂ മേളിൽ കയറി നിന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടിയെന്നായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ഇപ്പോൾ നേരെ ഇരുട്ടിക്കഴിഞ്ഞു കേട്ടോ ഒരു രക്ഷയില്ല സൂര്യൻ അസ്തമിച്ചു ഓൾറെഡി അസ്തമിച്ചു ഇനി നമ്മൾ അതിനകത്തേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു മനുഷ്യൻ്റെ ഇല്ല ആകെ നമ്മൾ കണ്ടത് ഒന്ന് രണ്ട് ആട്ടുടായന്മാരെയും ഒറ്റകത്തിനെ വയ്ക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇവിടെ മനുഷ്യൻ്റെ ഒരു അംശവും ഇവിടെയെങ്കുമില്ല നമ്മൾ ആടുജീവിതത്തിൽ കണ്ട നജീബിൻ്റെ അവസ്ഥയാണ് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പെട്ടു എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് എന്തായാലും ഞാൻ ഈ പുറത്തുനിന്ന് ഒരു ജസ്റ്റ് നിങ്ങളെ വീഡിയോ കാണിച്ച് ഇതിവിടെ അവസാനിപ്പിക്കാം അല്ലാതെ അകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ സോറി കാസ് ഇനിയൊരു പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ ഏർലി ഇവിടെ വന്നിട്ട് ചൂട് സമയത്ത് വരാൻ പറ്റില്ല ഇവിടെ അതിഭയങ്കരമായ ചൂടാണ് അതുപോലെ ഇത്രയും ദൂരമൊക്കെ നമ്മൾ നടന്നു വരികയെന്ന് പറയുന്നത് ഇമ്പോസിബിളാണ് അല്ല ഈ മണലായതുകൊണ്ട് നടന്നിട്ട് നീങ്ങുന്നുമില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വാക്കിങ്ങേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് മണലായതുകൊണ്ട് നടന്നിട്ട് നമ്മൾ നീങ്ങുന്നുമില്ല എന്തായാലും ഞാൻ ഓൾമോസ്റ്റ് അടുത്തെത്തി അറൗണ്ട് ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സേ ഉള്ളൂ അപ്പോൾ അത്രയും അടുത്തെത്തിയിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പം അതിലേക്ക് കയറാൻ പറ്റില്ല എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോവാം അല്ലാതെ വേറെ ഒന്നും നടക്കില്ല ഷിപ്പ് റോക്ക് കേവ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് തിരിച്ചു അപ്പോൾ ഇത് മരുഭൂമിയിൽ കൂടിയുള്ള ഒരു ചെറിയ റോഡാണ് ആ റോഡ് വഴി നമ്മളിങ്ങനെ സിംഗിൾ റോഡാണ് അതുവഴി ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഞങ്ങൾ ഈ സ്ഥലത്തെത്തി അതായത് നാരിയേക്ക് കുറേ പുറകിലാണ് സറാറെന്ന് പറയുന്ന സറാറിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് വരണം കേട്ടോ ഇത് മക്ക മരുഭൂമിയാണ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ സൈഡിൽ കാണിക്കുന്ന മരുഭൂമി ഉണ്ടല്ലോ ഇവിടെ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വന്നു വന്ന വഴിയിൽ ഒരു നാല് നാലര മണിയായപ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് നിർത്തി ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു അത് ആഹാരം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അത് ഞങ്ങൾ റോഡ് സൈഡിൽ ഒരു പാർക്ക് പോലെ കണ്ടു അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചു അതിനുശേഷം ഞങ്ങൾ അവിടെ നേരെ വീണ്ടും ഈ സർറിൻ്റെ കുറച്ചിപ്പുറത്ത് മരുഭൂമിയിൽ വാഹനമായിട്ട് വന്നു അപ്പം ഞങ്ങൾ പോയി ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ വണ്ടി വരും എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഈ റോഡ് കാണുമ്പോൾ ആകെ ഒരു ഒന്നര കിലോമീറ്ററെ കാണിക്കുന്നുള്ളു ഉള്ളിലേക്ക് പക്ഷേ ഉള്ളിലേക്ക് ഞങ്ങൾ വണ്ടിയിൽ വരാൻ നോക്കിയപ്പോഴത്തേക്കും തീർത്തും മരുഭൂമിയാണ് മണലാണ് പക്ഷേ അങ്ങനെ ഞങ്ങൾ കാർ അവിടെ നിർത്തി ഞങ്ങൾ നടന്നു വരാൻ ശ്രമിച്ചു നടന്നു വരാൻ തുടങ്ങാ ഈ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് കിലോമീറ്ററോളം വീണ്ടും ഉള്ളിലേക്ക് വരണം ഉള്ളിലേക്ക് ഞങ്ങൾ നടന്നു തുടങ്ങി സത്യത്തിൽ ഈ മരുഭൂമി മാത്രമാണ് കിടന്നത് കാണുന്നത് അതായത് നാല് ഇരുപത്തിരണ്ടിന് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും അഞ്ച് നാൽപ്പതോളായി നേരം അവ സൂര്യനെല്ലാം അസ്തമിച്ചു ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല നമ്മൾ മാത്രം ഈ മരുഭൂമിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നടന്ന് ഇത്രയും ദൂരം തന്നെ തിരിച്ച് ഞങ്ങൾ നടന്ന് വേണം വെളിയിൽ റോഡിലേക്ക് പോകാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ലൊക്കേഷനെങ്കിലും കാണാൻ മല വിട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു പ ഇതും ഇല്ല കേട്ടോ ഈ സൈഡ് കണ്ടോ നാല് സൈഡിലും മലകളാണ് ഇവിടെ ഒരു മനുഷ്യൻ്റെ ഒരു അംശം പോലും കാണുന്നില്ല അത്രയ്ക്ക് മരുഭൂമി പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ റോക്കിനകത്ത് കയറാൻ പറ്റില്ല റോക്ക് ഓപ്പൺ ആണ് പക്ഷേ ഇതിനകത്തുള്ള കേവ് എന്ന് പറയുമ്പോഴത്തേക്ക് കേവിലേക്ക് നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു അതിനകത്തേക്ക് കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടുകാലിൽ ഇഴഞ്ഞ് മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്നിട്ട് അതിനകത്ത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് പിന്നെ ലാഡറാണുള്ളത് ആ ലാഡർ വഴി നമ്മൾ നമ്മളിതിൻ്റെ മേളിലേക്ക് ആ കാണുന്ന മേൽ ഭാഗത്ത് നമ്മളെത്തും അവിടെ നിന്ന് ഇവിടെ നല്ല വ്യൂ ഉണ്ട് പക്ഷേ അതിന് ഇന്നിപ്പോൾ ഒരു വഴിയും സാധിക്കില്ല ഫുൾ ഫുള്ളിരിട്ടാണ് ഒരു രക്ഷയില്ല അതുകൊണ്ട് നമുക്ക് തീർച്ചയായും പേടിയാവും എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ മരുഭൂമിയിൽ നിങ്ങൾ ആലോചിക്ക് വല്ലാത്തൊരവസ്ഥയിലാണ് പെട്ടു എന്ന് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ എന്തായാലും ഞങ്ങൾ ഷിപ്റോക്ക് കേവ് കാണാൻ വന്നിട്ട് കാണാൻ പറ്റാഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ കാലാവസ്ഥയും അതുപോലെ തന്നെ നേരം എത്രത്തോളം ഇരുട്ടി എന്നുള്ളത് നിങ്ങൾ വേണ്ടില്ലേ ഞങ്ങൾ മാത്രം മാത്രമുണ്ട് മരുഭൂമിയിൽ മാത്രം വേറെ ആരുമില്ല കേട്ടോ വല്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത് എന്തായാലും ഇത്രയും ദൂരം നമ്മൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഷിപ്പ് റോക്ക് കേവ് കാണാൻ പറ്റാത്ത റോക്ക് കണ്ടു പക്ഷേ ഞങ്ങൾക്ക് അതിനകത്ത് കയറി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതിൽ ഭയങ്കര വിഷമമുണ്ട് അതായത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്ത ഒരവസ്ഥയിലായിപ്പോയി ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതായത് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഈ മാസത്തിൽ മുതൽ നിങ്ങൾക്കറിയാമല്ലോ നേരം പെട്ടെന്ന് ഇരുട്ടും അതായത് അഞ്ചര മണിയാകുമ്പോഴത്തേക്ക് നേരം ഇരുട്ടും അത് ഞങ്ങളുടെ മൈൻഡിലില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഷിപ്രോക്കിലേക്കുള്ള യാത്ര ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ഷൂട്ട് ചെയ്യാനും ഇല്ല നേരവും ഇരുട്ടി വല്ലാത്തൊരവസ്ഥയാണുള്ളത് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ റോഡിലേക്ക് പോകണമെങ്കിൽ തന്നെ അറൗണ്ട് മൂന്നര കിലോമീറ്ററോളം നടക്കാനുണ്ട് മരുഭൂമിയിൽ കൂടി നിങ്ങൾ ആലോചിക്കും വല്ലാത്ത ഡിസൈഡാണ് അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വാഹനം വന്ന പാട് പോലും ഇവിടെ ഈ മരുഭൂമിയിൽ പോലുമില്ല നോക്കി എന്നോ കാലങ്ങൾക്ക് മുമ്പുംങ്ങാണ്ട് ഇതുവഴി വാഹനം പോയതിൻ്റെ ആ ഒരു പാട് മാത്രല്ലോ അത് നോക്കി നമ്മൾ ഇങ്ങനെ നടക്കുകയാണ് അല്ലാതെ അപ്പം ഓൾറെഡി നമ്മൾ കാർ ഇട്ട സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞങ്ങൾ തന്നെ സേവ് ചെയ്തു വെച്ചു അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടാതെ മരുഭൂമിക്കത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ പുറത്തു പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഇപ്പോൾ സന്ധ്യ മയങ്ങി തീർത്തും മണി മണിയോട് അടുക്കുന്നു മരുഭൂമി ആയതുകൊണ്ടായിരിക്കാം ഡാർക്ക് ഡാർക്കാവാതിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ശരിക്കും ഡാർക്ക് ആവാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ എടുക്കാനിവിടേക്ക് എത്തിയിട്ടുള്ളത് എല്ലാവരും ഈ വീഡിയോ കാണണം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും നിങ്ങളെ മുമ്പിൽ വരുന്നവരേക്കും എല്ലാവർക്കും ബായ് ടേക്ക് കെയർ സ്റ്റേ റ്റൂൺ